Be strong. നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ് തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിലേക്ക് ഏവർക്കും സ്വാഗതം. ഗസ്റ്റ് അധ്യാപക എന്ന പേര് ഏവർക്കും സുപരിചിതമാണ്. നമ്മൾ വളരെ തമാശയോടുകൂടി തന്നെ മലർ എന്നൊക്കെ കളിയാക്കി വിളിക്കുന്ന ഒരു പോസ്റ്റാണ് ഗസ്റ്റ് അധ്യാപികയുടേത്, അല്ലെങ്കിൽ ഗസ്റ്റ് അധ്യാപകന്റേത്. ഒരുപാട് പേര് കോളേജ് അധ്യാപകരാകാൻ വേണ്ടിയും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അധ്യാപകരാകാനുമൊക്കെ ഗവൺമെന്റ് തലത്തിലും എയ്ഡഡ് തലത്തിലും ഒക്കെ അധ്യാപക പോസ്റ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനോടൊപ്പം തന്നെ സൈഡ് ബിസിനസ്സായി എന്ന് പറയാവുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു പോസ്റ്റാണ് ഗസ്റ്റ് അധ്യാപക വൃത്തി എന്ന് പറയുന്നത്. തൽക്കാലം നമുക്കൊരു ജോലി എന്നതിനപ്പുറം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായ PSCയിലേക്കുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്താൻ പറ്റുന്ന ഒരു വലിയൊരവസരമായിട്ടാണ് ഗസ്റ്റ് ലെക്ചറർ പോസ്റ്റിനെ എല്ലാവരും കണക്കാക്കുന്നത്. കാരണം നമുക്ക് മുന്നിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ അതിവിശാലമായ ലൈബ്രറിയും അതുപോലെ തന്നെ ക്ലാസ് എടുത്ത് പരിശീലനം നേടാനുള്ള വിദ്യാർത്ഥികളും എല്ലാ സംവിധാനങ്ങളും തന്നെ നമ്മളോടൊപ്പം എത്തിച്ചേരുകയാണ്. ഭാവിയിലേക്കുള്ള വലിയൊരു പ്രിപ്പറേഷൻ ഗസ്റ്റ് അധ്യാപക രീതിയിലൂടെ നമ്മളിലേക്ക് എത്തുന്നു. അതിനുള്ളൊരു വലിയ വാതായനം നമ്മുടെ മുന്നിൽ തുറക്കുകയാണ്. എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് എന്ന് നോക്കാം. ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലേക്കൊക്കെ ഗസ്റ്റ് അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നതിനായി രജിസ്ട്രേഷൻ കോളേജിയേറ്റ് എഡ്യൂക്കേഷന്റെ സൈറ്റിൽ ആരംഭിച്ചു കഴിഞ്ഞു. കോളേജിയേറ്റ് എഡ്യൂക്കേഷന്റെ സൈറ്റിന്റെ അഡ്രസ്സ് എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിൽ തന്നെയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിനകത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് വായിച്ചതിന് ശേഷം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. കോളേജിയേറ്റ് എഡ്യൂക്കേഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നെറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെ രേഖപ്പെടുത്തുക. കാരണം ഗസ്റ്റ് അധ്യാപകരുടെ നിയമനത്തിൽ കൃത്യമായി തന്നെ നെറ്റ് ഉള്ളവരെ നിയമിക്കൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. നെറ്റിൽ ഉള്ളവരുടെ അഭാവത്തിൽ നെറ്റ് ഇല്ലാത്തവരെയും പരിഗണിക്കുമെന്ന് പലപ്പോഴും നമ്മൾ പത്രത്തിലൊക്കെ പരസ്യം കാണുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് എനിക്ക് നെറ്റ് ക്വാളിഫൈഡ് ഇല്ല, ഞാൻ നെറ്റ് ക്വാളിഫൈഡ് അല്ല, അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് കരുതി ഈ ഒരു അവസരത്തെ ആരും ഉപയോഗിക്കാതിരിക്കരുത്. കൃത്യമായി അതാത് DDയുടെ കീഴിൽ വരുന്ന രജിസ്ട്രേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ താമസ സ്ഥലത്തിനോ അല്ലെങ്കിൽ സൗകര്യത്തിനനുസരിച്ചോ ഏത് ഡയറക്ടറേറ്റിന്റെ അധീനതയിലാണോ അല്ലെങ്കിൽ നിങ്ങൾ വരുന്നത്, ആ ഡയറക്ടറേറ്റിനനുസരിച്ച് നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. കോളേജിയേറ്റ് എഡ്യൂക്കേഷന്റെ അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഫോമിലേക്ക് എത്താം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് പെട്ടെന്ന് നോക്കി വരാം. കോളേജിയേറ്റ് എഡ്യൂക്കേഷന്റെ സൈറ്റാണ് ഈ കാണുന്നത്. താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഗസ്റ്റ് ലെക്ചറർ പോസ്റ്റ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് ഈ കാണുന്നത്. ഇതെല്ലാം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഗൈഡ് ലൈൻസിന് താഴെയായിട്ട് രജിസ്റ്റർ ആവുന്നുള്ളൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഗസ്റ്റ് ലെക്ചറർ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഫോമാണ് ഈ കാണുന്നത്. ഇതിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും വളരെ കൃത്യമായിട്ട് തന്നെ ഫില്ല് ചെയ്യേണ്ടതാണ്. ഡീറ്റെയിൽസ് നൽകുമ്പോൾ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം. കാരണം പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പേപ്പർ തന്നെയാണ് നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമായി ചെയ്യേണ്ടത് എത്രത്തോളം ആവശ്യമാണെന്നുള്ളത് PG കഴിഞ്ഞ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഒരു ബയോഡേറ്റ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രിൻ്റ് ഔട്ട് അവിടെ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഇമ്പോർട്ടൻസോടു കൂടി എല്ലാ ഡീറ്റെയിൽസും കൃത്യമായി തന്നെ ഫില്ല് ചെയ്യേണ്ടതാണ്. കേരളത്തിലെ എല്ലാ കോളേജുകളിലേക്കുമായിട്ടാണ് ഒന്നിച്ച് ഈ രജിസ്ട്രേഷൻ നടക്കുന്നത്. ഈ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെട്ട് ഇതിന്റെ പ്രിന്റ് ഔട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗസ്റ്റ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പങ്കെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ഏവരും മറന്നുപോകാതെ ഓർക്കേണ്ടതാണ്. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അതിന്റെ പ്രിന്റ് ഔട്ടോടുകൂടി മാത്രമേ നമുക്കൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഏവരും മറന്നുപോകാതെ PG ഉള്ള എല്ലാവരും തന്നെ ഇതിനെ രജിസ്റ്റർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു ജോലി ചെയ്യാനുള്ള ഒരു അവസരം അത് എപ്പോഴാണ് നമ്മെ തേടി വരുന്നതെന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് അത് കിട്ടാതെ പോകരുത്. അതുകൊണ്ട് തന്നെ ഏവരും ഇന്ന് തന്നെ കൃത്യമായി ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുക. PG എടുത്തു കഴിഞ്ഞു, ഇനി എന്താ ചെയ്യേണ്ടത്, BEd പോയി കഴിഞ്ഞു, അടുത്തൊരു ജോലി കണ്ടുപിടിക്കാൻ പെട്ടെന്ന് സാധിക്കുന്നില്ല എന്നൊക്കെ കരുതിയിരിക്കുന്നവർക്ക് ഒരു വലിയൊരു അവസരമാണ് ഗസ്റ്റ് അധ്യാപകരുടെ രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. കാരണം നല്ല സാലറി തന്നെ, ഏകദേശം
കൃത്യമായി നമുക്ക് വർക്കിംഗ് ഡേയ്സ് ഒക്കെ വരുന്നെങ്കിൽ 35,000 45,000 ഒക്കെ ഇടയിൽ ഒരു ശമ്പളം തന്നെയാണ് ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് വളരെ മാന്യമായ രീതിയിൽ ഒരു നമുക്കൊരു സ്ഥിര ജോലി കിട്ടുന്നതുവരെ തുടർന്ന് പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു അവസരമാണ് ഏവരും ഉപകാരപ്പെടുത്തുക പ്രയോജനപ്പെടുത്തുക എല്ലാവർക്കും നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ ആശംസകൾ Be strong.